നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. നിലവിലെ സംഘടനാ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനാകാതെ മുൻ പ്രസിഡന്റായിരുന്ന മമ്മൂട്ടി അമ്മ വിടാൻ ഒരുങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന ജനറൽ ബോഡിക്ക് മുമ്പായി മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വസതിയിൽ ചേർന്ന അനൌപചാരിക യോഗത്തിലാണ് ഇടവേള ബാബു ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ മമ്മൂട്ടി തന്റെ നിലപാട് അറിയിച്ചത്. മുൻപ് തിലകനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് എല്ലാവരും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അതിന് പൊതുസമൂഹത്തിന്റെ മുഴുവൻ എതിർപ്പ് നേരിടേണ്ടി വന്നത് താനാണെന്നും അതിനാൽ വീണ്ടും പൊല്ലാപ്പുകൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്നും മമ്മൂട്ടി അറിയിച്ചു. പലതും പറയും, അവരുടെ ചെലവിലല്ല സംഘടന പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബു പറഞ്ഞു. ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന ജനം പറയുന്ന ചില കാര്യങ്ങൾ തള്ളിക്കളയാനാകില്ലെന്ന് മമ്മൂട്ടി അറിയിച്ചു. മമ്മൂട്ടിയുടെ നിലപാട് അറിഞ്ഞ് മോഹൻലാലും സിദ്ദിഖും ഉൾപ്പെടെയുള്ള താരങ്ങൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് അംഗമായി തുടരാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. ജനറൽ ബോഡിയിൽ താൻ പങ്കെടുക്കാതിരുന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ വിവാദമാകുമെന്ന് മനസ്സിലാക്കിയ മമ്മൂട്ടി യോഗത്തിനെത്തുകയായിരുന്നു. സംഘടനയിൽ ഭിന്നത രൂക്ഷമാണെന്നും അത് പരിഹരിക്കാനാവില്ലെന്നും മമ്മൂട്ടിക്ക് വ്യക്തമായി അറിയാമെന്ന് ഒരു മുതിർന്ന നടൻ ഒരു ഓൺലൈൻ മാധ്യമത്തിനോട് പറഞ്ഞു. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും ഒരു തരത്തിലുമുള്ള അന്യായങ്ങൾക്കും പരസ്യമായി കൂട്ടുനിൽക്കാറില്ല. സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലരുടെ സമ്മർദ്ദങ്ങൾ വഴങ്ങുകയായിരുന്നു ഇരുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മമ്മൂട്ടി ഭാരവാഹിത്വം ഒഴിയുമെന്ന് വ്യക്തമായതോടെ മോഹൻലാൽ പ്രസിഡന്റ് ആകണമെന്നും മുതിർന്ന നടന്മാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. അതിന് മോഹൻലാൽ സമ്മതിച്ചു. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പരിഹരിക്കാൻ മമ്മൂട്ടിയും മോഹൻലാലും അല്ലാതെ മറ്റാരും ഇല്ലെന്നുകൊണ്ടാണ്. സർക്കാരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള മമ്മൂട്ടിക്ക് പലപ്പോഴും അമ്മയിലെ പ്രശ്നങ്ങൾ തലവേദനയായി. ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്ത വേളയിലും അറസ്റ്റ് ചെയ്തപ്പോഴും പല താരങ്ങളിൽ നിന്നും മമ്മൂട്ടിക്ക് ഒരുപാട് സമ്മർദ്ദമുണ്ടായിരുന്നു. അവസാനം പൊതുസമൂഹത്തിന്റെയും യുവതാരങ്ങളുടെയും എതിർപ്പിനെ തുടർന്നാണ് ദിലീപിനെ പുറത്താക്കാൻ മമ്മൂട്ടിയുടെ വീട്ടിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചത്. ദിലീപിനെ പുറത്താക്കിയ തീരുമാനമെടുത്ത ശേഷം അത് മമ്മൂട്ടിയിൽ മാത്രം ഒതുക്കാനാണ് സംഘടനയിൽ ചിലർ ശ്രമിച്ചത്. അങ്ങനെയാണ് ദിലീപ് മമ്മൂട്ടിയുമായി പിണങ്ങിയത്. ദിലീപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മമ്മൂട്ടിയെ കാണാനോ മമ്മൂട്ടി ദിലീപിനെ കാണാനോ മുതിർന്നില്ല. മമ്മൂട്ടിയും മോഹൻലാലിനെ മറയാക്കി നിർത്തിയാണ് ചിലർ തങ്ങളുടെ അജണ്ട അമ്മയിൽ കുറെ കാലങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. വിവാദങ്ങൾ ഉണ്ടാകാത്തതിനാൽ ഇരുവരും അതുമായി അഡ്ജസ്റ്റ് ചെയ്തു പോരുകയായിരുന്നു. എന്നാൽ എല്ലാ സീമകളും ലംഘിക്കപ്പെടുന്നെന്ന് മനസ്സിലാക്കിയതോടെയാണ് മമ്മൂട്ടി സംഘടന വിടാൻ തീരുമാനിച്ചത്. മമ്മൂട്ടിയുടെ നിലപാട് തന്നെയാണ് പല താരങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ കൊച്ചിയിലുണ്ടായിരുന്ന പല നടന്മാരും നടികളും പങ്കെടുക്കാതിരുന്നത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.